1991 നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ വന്നാൽ നമുക്ക് അന്ന് കൊടുക്കാനുള്ളത് മരുന്നുകളും ഇഞ്ചെക്ഷൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2023 അങ്ങനെയല്ല. ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റ് വന്നാൽ ഉടനെ ആ പേഷ്യൻറ്റിന് എന്താണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിച്ച് ഉടനെ ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ആ ബ്ലോക്ക് മാറ്റുന്നതിലാണ് നമ്മുടെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് പോളിസി ഇരിക്കുന്നത്. 20-25 കൊല്ലമായിട്ട് നമ്മൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ലിവറിന് അത് ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനിയും ഭാവിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇഞ്ചെക്ഷൻ 6 മാസത്തിലൊരിക്കലുള്ള ഇഞ്ചെക്ഷനും ഉടനെ തന്നെ ഇപ്പം ഇന്ത്യയിൽ അത് അവൈലബിൾ ആകാൻ പോകുന്നുണ്ട്. 30 കൊല്ലം മുമ്പ് ഹാർട്ടിന്റെ വാൽവ് അസുഖങ്ങൾ വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിന് ഇപ്പം ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2023 ഹാർട്ട് റിതം പ്രോബ്ലംസിനാണ് നമ്മൾ അരിത്മിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളത് കണ്ടുപിടിച്ചാൽ അതിന് ക്രയോഅബ്ലേഷൻ ചെയ്താൽ ലൈഫ് ലോങ് സ്ട്രോക്സ് വരാനുള്ള ചാൻസസും ഹാർട്ട് ഫെയിലർ വരാനുള്ള ചാൻസസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഡോക്ടർ അനിൽകുമാർ, ലീഡ് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, ആസ്റ്റമെഡ് സിറ്റി, കൊച്ചി. ഞാൻ ഈ കാർഡിയോളജി ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 32 വർഷമായിട്ടുണ്ട്. 1991 എൻ്റെ കാർഡിയോളജി ട്രെയിനിങ് തുടങ്ങുന്നത്. അന്നത്തെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. 1991 നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ വന്നാൽ നമുക്ക് അന്ന് കൊടുക്കാനുള്ളത് മരുന്നുകളും ഇഞ്ചെക്ഷൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉടനെ ഒരു ആൻജിയോഗ്രാം ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. ICU അഡ്മിറ്റ് ചെയ്യുക, ആസ്പിരിൻ അതുപോലത്തെ ഗുളികൾ കൊടുക്കുക, നല്ല കൊളസ്ട്രോൾ മെഡിസിൻ പോലും ഇല്ലായിരുന്നു. അന്നത്തെ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് വന്നാൽ നമുക്ക് ഒരു 20% ആൾക്കാർ മരണപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2023 അങ്ങനെയല്ല. ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് വന്നാൽ ഉടനെ ആ പേഷ്യൻറ്റിന് എന്താണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിച്ച് ഉടനെ ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ആ ബ്ലോക്ക് മാറ്റുന്നതിലാണ് നമ്മുടെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പോളിസി ഇരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഡോർ ടു ബലൂൺ, ഡോർ ടു ഇഞ്ചെക്ഷൻ, ഡോർ ടു ECG ഈ ടൈം ഇൻ്റർവെൽസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 1991 ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പേഷ്യൻറ്റിനെ ICU അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ സീരിയസ്നെസ് കൂടുകയും ഹാർട്ട് ഫെയിലിയറിലോട്ട് പോവുകയും ഒക്കെ കാണുന്നത് സർവ്വസാധാരണമായിരുന്നു. എന്നാൽ ഈ 2023 നമ്മളിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് ആദ്യമേ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ 97-98% ആൾക്കാരും നോർമലായിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ്. ഹാർട്ട് അറ്റാക്ക് ട്രീറ്റ്മെൻറ്റിൽ വന്നൊരു വലിയ അഡ്വാൻസ് ആണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അപ്പം എമർജൻസിയിൽ വരുന്ന പേഷ്യൻറ്റിനെ വിത്തിൻ 90 മിനിറ്റ്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കണം എന്നാണ് ഈ 2023 കാലഘട്ടത്തിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പോളിസി. '90s നമുക്ക് കൊളസ്ട്രോൾ ട്രീറ്റ് ചെയ്യാൻ മരുന്നുകളില്ലായിരുന്നു, നല്ല എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇല്ലായിരുന്നു. അന്ന് ഡയറ്റും എക്സസൈസും മാത്രം പറയുന്നു. 250 mg കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മളിതെല്ലാം പറഞ്ഞു കൊടുത്താലും ഒരു 220-210 അതിൽ താഴെ കുറയ്ക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് കുറച്ചു കാലം കഴിയുമ്പോൾ ബ്ലോക്കുകളായിട്ട് നമ്മുടെ മുമ്പിലോട്ട് വരുന്നു. ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്ക്സ്. 1995 ആയപ്പോഴത്തേക്കാണ് നല്ല എഫക്റ്റീവ് മെഡിസിൻസ്, സ്റ്റാറ്റിൻസ് എന്നുള്ള മെഡിസിൻസ് വന്നത്. അന്ന് സ്റ്റാറ്റിൻസ് നമ്മൾ മരുന്നായിട്ട് എഴുതി കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വലിയ ഭയമുണ്ടായിരുന്നു, അത് ലിവറിനെ ബാധിക്കുമോ എന്നൊക്കെ. ആ ഡൗട്ട് നമുക്കിപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ട്. 20-25 കൊല്ലമായിട്ട് നമ്മൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ലിവറിന് അത് ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല, കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്ന പോലും ഇല്ല. ലിവർ വഴി ഈ സ്റ്റാറ്റിൻ ഗുളികൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത്. അങ്ങനെ പല പേഷ്യൻസിനും ഈ 250 കൊളസ്ട്രോൾ 150 കൊണ്ടുവരാനും അതിലും കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 ആയപ്പോൾ നമുക്കിപ്പം കൊളസ്ട്രോൾ വളരെ കുറയ്ക്കാൻ പല മരുന്നുകളും വേറെയും വന്നിട്ടുണ്ട്. ഈ സ്റ്റാറ്റിൻസ് മരുന്നുകൾ ചില പേഷ്യൻസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പുതിയ മെഡിസിൻസ് ആയിട്ട് ബെംപഡോയിക് ആസിഡ്, എസിറ്റിമെബി അതല്ലാതെ ഇഞ്ചെക്ഷൻസും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്ത് വരുന്ന ഇഞ്ചെക്ഷൻസ് ഇപ്പോൾ ആഴ്ചയിൽ 2 കൂടുമ്പോഴൊരു ഇഞ്ചെക്ഷൻ എടുത്താൽ കൊളസ്ട്രോൾ കുറയുന്നതുണ്ട്. ഇനിയും ഭാവിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇഞ്ചെക്ഷൻ 6 മാസത്തിലൊരിക്കലുള്ള ഇഞ്ചെക്ഷനും ഉടനെ തന്നെ ഇപ്പം ഇന്ത്യയിൽ അത് അവൈലബിൾ ആകാൻ പോകുന്നുണ്ട്. മുപ്പത് കൊല്ലം മുമ്പ് ഹാർട്ടിൻ്റെ വാൽവ് അസുഖങ്ങൾ വളരെ കോമൺ ആയിരുന്നു. കേരളത്തിലും
മൈട്രൽ സ്റ്റിനോസിസ്, മൈട്രൽ റെഗർജിറ്റേഷൻ ഇതൊക്കെ വളരെ കോമൺ ആയിരുന്നു. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഭയങ്കര കോമൺ ആയിരുന്നു കേരളത്തിൽ. എന്നാൽ ഈ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് മുമ്പ് ഇമ്പ്രൂവ് ആയതോടുകൂടി അങ്ങനത്തെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുന്നത് വാലുലർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് അയോട്ടിക് സ്റ്റിനോസിസ്, പ്രായം ചെല്ലുന്നവരിൽ 70-80 വയസ്സിലാകുന്നവർക്കാണ് ഈ അയോട്ടിക് സ്റ്റിനോസിസ് സീരിയസ് ആയിട്ട് കണ്ടുവരുന്നത്. അതിനിപ്പം നമുക്ക് അന്നൊക്കെ 30 മുമ്പ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളായിരുന്നു ഓപ്ഷൻ. ഇപ്പം നമുക്കത് ബലൂൺ വഴി ഒരു വാൽവിനെ ഡെലിവർ ചെയ്യാനും ആ വാൽവിനെ ഓപ്പറേഷൻ ഇല്ലാതെ പുതിയ വാൽവ് അയോട്ടിക് സ്റ്റിനോസിന് വേണ്ടി മാറ്റിവെക്കാനും ടാവി എന്നൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ 2005 ഈ പ്രൊസീജിയർ കാര്യമായിട്ട് ചെയ്തു തുടങ്ങിയത്. ഇപ്പം നമുക്കൊരു 80 ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ വാൽവ് മാറ്റിവെക്കാൻ പറ്റും. അതാണ് ടാവി പ്രൊസീജിയർ. അപ്പോൾ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിന് ഇപ്പം ഓപ്പറേഷൻ ഇല്ലാതെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് 2023. ഹാർട്ട് റിതം പ്രോബ്ലംസിനാണ് നമ്മൾ അരിത്മിയാസ് എന്ന് പറയുന്നത്. സ്ലോ ഹാർട്ട് റേറ്റിന് പേസ് മേക്കേഴ്സും ഫാസ്റ്റ് ഹാർട്ട് റേറ്റിന് മെഡിസിൻസും മാത്രമേ ഉള്ളായിരുന്നു 1990s 2000s. എന്നാൽ ഇപ്പോൾ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്ത് ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് പേഷ്യൻസിന് നോർമൽ ഹാർട്ട് റിതം ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഇപ്പം വളരെ കോമൺ ആയിട്ട് നമുക്ക് ചെയ്ത് ഹാർട്ട് റിതത്തിനെ നോർമലാക്കി പേഷ്യൻസിൻ്റെ മരുന്ന് വേണ്ടാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ് ആക്കാം. അല്ലെങ്കിൽ ലൈഫ് ലോങ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഇങ്ങനത്തെ പേഷ്യൻസിന് ഇപ്പോൾ പെർമനൻറ്റ് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് റേഡിയോ ഫ്രീക്വൻസി. റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടിഷ്യൂവിനെ ഹീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. എന്നാൽ ആ ഹീറ്റിങ്ങിൽ കൂടെ തന്നെ ചെയ്ത് കുറച്ച് ഡാമേജ് വരുന്നതിനേക്കാളും ഇപ്പോൾ ക്രയോ അബ്ലേഷൻ എന്നുള്ളൊരു ടെക്നോളജി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്രയോ അബ്ലേഷൻ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് ആയ ഏറ്റൽ ഫിബ്രിലേഷന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഏറ്റൽ ഫിബ്രിലേഷനും കാണുന്നത് പ്രായമായവരിലാണ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളത് കണ്ടുപിടിച്ചാൽ അതിന് ക്രയോ അബ്ലേഷൻ ചെയ്താൽ ലൈഫ് ലോങ് സ്ട്രോക്സ് വരാനുള്ള ചാൻസസും ഹാർട്ട് ഫെയിലർ വരാനുള്ള ചാൻസസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ കൊല്ലത്തെ ഡോക്ടേഴ്സ് ഡേ എനിക്ക് പറയാനുള്ളത് ഡോക്ടേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കണം. പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും നടക്കുന്നുണ്ട് ഈ സൊസൈറ്റിയിൽ, പല കൺഫ്യൂഷൻസും ഉണ്ട്. ബട്ട് നമ്മൾ ഡോക്ടേഴ്സായിട്ട് പേഷ്യൻസുള്ള കമ്മ്യൂണിക്കേഷൻസിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ, അവരുടെ ഡൗട്ട്സും അവരുടെ ആങ്സൈറ്റിയും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ ഡോക്ടർ പേഷ്യൻ റിലേഷൻഷിപ്പ് കംഫർട്ടബിൾ ആയാൽ തന്നെ the outcomes of health will be much better and the patients nalla vishwasam nammil koodiyen cheyum nammilulla trust improve cheyyan cheyum. Thank you.